ഈ 2.5 പറഞ്ഞെങ്കിലും 2 പവന്റെ വളയായിരുന്നു. പണിക്കൂലി ഉൾപ്പെടെ 40,000 രൂപ. നല്ല ഭംഗിയുള്ള വളയായിരുന്നു. ഇനി സംശയം ഉണ്ടെങ്കിൽ ബില്ലിൽ കടയുടെ പേരുണ്ടല്ലോ, പോയി ചോദിക്ക്. എന്നിട്ടും സംശയം തീർന്നില്ലെങ്കിൽ ഞാൻ അവിടെ ചെന്നോ ഇല്ലയോ എന്ന് CCTV ഉണ്ടാവും. എന്റെ അമ്മയാണ് സത്യം, ഞാൻ നിനക്ക് വള വാങ്ങിയതാ. ഒരു സംശയം, ശരത്തേട്ടന് അമ്മയുണ്ടോ? ഏതായാലും വിശ്വസിക്കാൻ ഇത്രയും തെളിവൊക്കെ നിരത്തുമ്പോ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, വാങ്ങിയ വള ഭാര്യ മരല് ഒരാൾക്ക് പോയി, നീ എപ്പോഴും എനിക്കത് കിട്ടുന്ന. നീ ഉടനെ തന്നെ ശല്യം ചെയ്യല്ലേ മോളെ. ഇല്ല, സാവകാശം തരാം. പക്ഷെ വാങ്ങുമ്പോ ഇനി 2 പവൻ പോരാ, 3 വേണം. 2 പവന് 1 പവൻ പലിശ. നീ ഒരു അപാര സാധനം തന്നെ. ഈ അപാര സാധനം എന്ന് പറയുന്ന ആളാ എന്നോടിത് പറയുന്ന. ഒരു കാര്യം ശരത്തേട്ടൻ മനസ്സിലാക്കണം, ഏത് നിമിഷവും പൊട്ടിപ്പോകാവുന്ന ഒരു അമിട്ടാണ് ശരത്തേട്ടൻ. അതിനിത്തിരി തീപ്പൊരി മതി. ആ തീപ്പൊരി ഒരിക്കലും ഞാനാകാൻ ഇടവരരുത്. കൂടെ നിൽക്കുമെന്ന് കരുതിയോള്, ഇപ്പൊ വിഷം ചീറ്റുവാണല്ലോടി. നിന്നെ നന്ദന്റെയും വീട്ടുകാരുടെ മുമ്പിൽ നല്ലവളാക്കാൻ ഒരുപാട് പാടുപെട്ടതാ ഞാൻ, അത് നീ മറക്കരുത്. അല്ലെങ്കിൽ നിനക്ക് ഇപ്പൊ ഈ രീതിയിൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലായിരുന്നു. എന്ന് വെച്ചാ നീ ഇവിടെ ഉള്ളവരോട് ചെയ്തതൊക്കെ അതുപോലത്തെ പ്രവൃത്തികളായിരുന്നല്ലോ. ശരത്തേട്ടാ, ഞാൻ ഇപ്പൊ ഈ വീട്ടിലേക്ക് കയറാൻ കാരണം എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാ. നിങ്ങൾ സഹായിച്ചിട്ടുണ്ട്, ആ സഹായം ഇനിയും തുടരണം. അതോടൊപ്പം ഇതുപോലുള്ള ഗിഫ്റ്റുകളും കുറച്ച് പണവും ഒക്കെ എറിഞ്ഞു തരാൻ വേണം. എന്നെ കുത്തുപാള എടുപ്പിക്കില്ല മോളെ. ഏത് നിമിഷം ശരത്തേട്ട മുങ്ങി നിന്ന് പറയാൻ പറ്റില്ല. ആ ബോധമുള്ളതുകൊണ്ട് ഇതൊക്കെ വേണ്ടിവരും ശരത്തേട്ടാ. പിന്നെ ഇവിടെ ഏതെങ്കിലും കടയിൽ തിരുനെൽവേലി ഹൽവ കിട്ടുമോ? കോഴിക്കോട് ഹൽവ പോരെ? അയ്യേ, അത് ശരത്തേട്ടൻ കഴിച്ചോ. എനിക്ക് തിരുനെൽവേലി ഹൽവ വേണം. എടീ, നമ്മൾ മലയാളികൾ തമിഴിന്റെ സ്വീറ്റ്സിനെ പ്രോത്സാഹിപ്പിക്കണോ? ശരത്തേട്ടാ, ഇപ്പൊ ഒരു സുന്ദരിയായ ഒരു തമിഴത്തി പെണ്ണിനെ ശരത്തേട്ടൻ കണ്ടു എന്ന് വിചാരിക്ക. അവൾ ഒരു കോടീശ്വരിയാണെന്നും കരുതുക. അവൾക്ക് ശരത്തേട്ടനെ ഇഷ്ടപ്പെട്ടു എന്ന് വീണ്ടും കരുതുക. അങ്ങനെയാണെങ്കി ആ തമിഴെത്തിയ ശരത്തേട്ടൻ കളയോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ ഇതും, കെട്ടിയവനോട് പറഞ്ഞ എല്ലാ ആഗ്രഹങ്ങളും നടക്കത്തില്ല, അതുകൊണ്ട് ഈ ആഗ്രഹം നടത്തി താ ശരത്തേട്ട. ഹൽവ കൊണ്ടേ വരാവേ. ഇനിയിപ്പോ ഇതുപോലെ പലരും നിന്റെ ജീവിതത്തിലുണ്ടാവും. മിത്രങ്ങളായി നിന്നവർ പോലും സ്വന്തം നേട്ടത്തിന് വേണ്ടി ബ്ലാക്ക് മെയിൽ ചെയ്തു വരും. എന്നാലും കൃത്യസമയത്ത് എന്നെ നയന തലപൊക്കി. സകല കൊള്ളരുതായ്മയ്ക്കൊടുവില് ഭർത്താവിന്റെ വീട്ടിൽ നിഷ്പ്രയാസം കയറി പറ്റിയവളല്ലേ അവള്. അങ്ങനെ ഒരുവൾക്ക് ആരും ബുദ്ധി ഉപദേശിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അവൾ അവളുടെ സമയം എത്തുമ്പോ സാഹചര്യം അനുകൂലമാക്കും. അങ്ങനെ സാഹചര്യം അനുകൂലമാക്കാൻ അവൾക്കൊപ്പം നിന്നത് ഞാനാ. അതിന്റെ നന്ദി എങ്കിലും അവള് കാട്ടണമായിരുന്നു. നന്ദി? അത് അയലത്തൂടി പോലും പോയിട്ടില്ലാത്ത നിന്നെപ്പോലെ ഒരുത്തൻ ആ വാക്ക് പറയല്ലേ. അവളെ നീ ഏതായാലും പിണക്കണ്ട. ശത്രുക്കളെല്ലാം ഏതാണ്ട് ഒന്നിച്ചു കഴിഞ്ഞു. രഹനയും സത്യങ്ങൾ ഇനിയും അറിഞ്ഞിട്ടില്ല എന്ന് കരുതുന്നത് മണ്ടത്തരവാ. നീ ഒരു ടൂർ പ്ലാൻ ചെയ്യുക, അവിടെ നിന്റെ മറ്റു 2 ഭാര്യമാരും എത്തുക. അതിലൊക്കെ പൊരുത്തക്കേടുകളുണ്ട്. ഇതെല്ലാവരും ഒത്തുകൊണ്ടുള്ള നാടകമാണോ എന്ന് പറയാൻ പറ്റത്തില്ല. എനിക്കും അങ്ങനെ സംശയമില്ലാതില്ല. മുമ്പ് ഭീമാപ്പള്ളിയിൽ വെച്ചും ഇപ്പൊ ഈ ടൂറിനിടയിൽ സംഭവിച്ചതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണെന്ന് വേണമെങ്കിൽ കരുതാം. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ചുറ്റിനും ശത്രുക്കൾ ഒന്നിച്ചണി നിരക്കുമ്പോ പുതിയൊരാളെ കൂടി സൃഷ്ടിക്കരുത്. പ്രത്യേകിച്ച് നയനെ പോലൊരു പെണ്ണിനെ. നന്ദന്റെയും അവന്റെ വീട്ടിലുള്ളവരുടെയും കാര്യങ്ങള്
നിന്റെ ചെവിയിലെത്തിക്കാൻ നയന കൂടെ നിന്നേ തീരൂ. രഹന കൂടി സംഭവം അറിഞ്ഞെങ്കിൽ പിന്നെ നീ സ്വത്തും പണമൊന്നും മോഹിക്കാതെ മുങ്ങുന്ന നല്ലത്. നിക്കക്കള്ളി ഇല്ലാതെ വന്നാലേ കയറി പിടിക്കേണ്ട കച്ചിത്തുരുമ്പ് എന്താണെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. രോഹിണിയല്ലാത്തതിന് ചുക്കാൻ പിടിക്കുന്നത്, എങ്കിലും മകളില്ലാത്തതിന്റെ പൊളച്ചിൽ അവൾക്ക് ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം. അത് തന്നെ എന്റെ തുരുപ്പ് ചീട്ടും. ഈ വഞ്ചി മുങ്ങുന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിലൊരു മുക്കും മുക്കും ഞാൻ. അതോടെ പിന്നെ ഒച്ചത്തിൽ കേൾക്കുന്നത് അവളുടെ കരച്ചിൽ മാത്രമായിരിക്കും. ഇത്രയ്ക്ക് എത്തിയവന് കളിക്കാൻ ഇനിയും ഒരുപാട് കരുക്കൾ ബാക്കിയാണ്. ശരീരം നോവാതെ ശാന്തമായിട്ട് ഞാൻ എൻ്റെ കർമ്മം ചെയ്ത് അവസാനിപ്പിക്കും. അതിലാരൊക്കെ പെട്ടുപോകുമെന്ന് മാത്രമേ അറിയാനുള്ളൂ. അവൻ പറഞ്ഞത് സത്യമായിരിക്കും. ആ പെണ്ണിന്റെ ആങ്ങളെ കണ്ടാ പിന്നെ അവൻ അങ്ങനെ ചെയ്തല്ലേ പറ്റൂ. എങ്കിലും നീ നിർത്തരുത്, ഇതുപോലെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ദേ വയറ്റിലുള്ള കുഞ്ഞു വളർന്നോണ്ടിരിക്കുക. തട്ടുകടക്കാരൻ സമ്പാദിക്കുന്നുണ്ട്, എന്നാലും കാലന്റെ അവതാരവാ. എപ്പോഴാ കൂറുമാറി നിന്നെ കൂട് മാറ്റുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ വന്നാ മാറി താമസിക്കുമ്പം നിനക്കും വേണ്ട ഒരു കരുതലൊക്കെ. അതിനൊക്കെ ഈ ചെപ്പടി വിദ്യകളും അത്യാവശ്യം മോഷണം ഒക്കെ വേണം മോളെ. ഞാൻ എല്ലാം അടിച്ചൊതുക്കി എടുത്തോളാം. ആ മുസ്ലിം പെണ്ണിന്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്, എന്നിട്ട് അവക്ക് കിട്ടി സ്വർണം. ആ നിരാശയിൽ നിന്ന് മുക്തി നേടിയേ പറ്റൂ. ഉടനെ എനിക്ക് കുറച്ച് കാശ് കിട്ടണം. അതിന് നീ കൈ നീട്ടിയാലല്ലേ കാശ് കിട്ടൂ. നീട്ടു അമ്മേ, കാശ് കിട്ടുവാണെങ്കിൽ കയ്യും കാലും ഒക്കെ നീട്ടും. ആ പൊണ്ണത്തടിയും തട്ടുകടയും പൂട്ടിട്ട് പോക്കറ്റ് നിറച്ച വരുന്നേ, എന്നിട്ട് ദേ ഇത്തിരി വച്ചോ എന്നും പറഞ്ഞ് കാലാണ് തന്നിട്ടില്ല. എന്ന് പറയാൻ പറ്റോടി പറ്റോടി. എന്താ ഒരു ചോമ എടി കുടുംബം കലക്കി. നന്ദൻ തട്ടുകട തുടങ്ങിയ സമയത്ത് നീ എന്തുമാത്രം പണം അടിച്ചു മാറ്റിന്ന് ഓർമ്മയുണ്ടാ? അന്ന് അവൻ അധ്വാനിക്കും, നീ ഫലം അനുഭവിക്കും, എന്നിട്ട് ദൂർത്തടിക്കും. അതായിരുന്നു പരിപാടി. കുറച്ച് പൈസ അന്ന് കരുതി വെച്ചിരുന്നെങ്കിലേ ഇന്ന് വലിയൊരു തുക ബാങ്കിൽ കാണുമായിരുന്നില്ലേ? നിന്നോട് ഇവിടേക്ക് വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അത് അമ്മയാവാൻ പോകുന്നോണ്ട് എനിക്ക് പെട്ടെന്ന് അമ്മയെ കാണാൻ തോന്നി. അമ്മയാകാൻ പോകുന്ന സമയത്തെ ഒരു കാരണവശാലും ഈ പ്രേതത്തെ കാണാൻ പാടില്ല. ഇതേ ഗതി കിട്ടാതലയുന്ന ജീവിച്ചിരിക്കുന്ന ഒരു പ്രേത അമ്മ പ്രേത. പുതുവത്സരമായിട്ട് തമാശയൊന്നും പറഞ്ഞില്ലായിരുന്നു. ആദ്യത്തെ തമാശയാ. ഇപ്പൊ ചിരിക്കാനുള്ള ആരോഗ്യമില്ല. ഉച്ചക്ക് ആഹാരം കഴിച്ചിട്ട് ചിരിച്ച് മരിക്കാം. മിണ്ടാതിരിക്കടി, പുതുവത്സരായിട്ട് കാരണം കരിപാലിച്ചില്ലല്ലോ. വേണമെങ്കിൽ അതും തുടങ്ങി വെക്കാം. വേണോടി അവിടെയുള്ളവരെ സ്നേഹിച്ച് അവിടത്തെ മരുമകളായിട്ട് കഴിഞ്ഞാ മതി. ഇങ്ങോട്ടേ വരണ്ട. അമ്മ പറഞ്ഞതുപോലെയൊക്കെ മോള് ചെയ്യണം കേട്ടോ. ചെയ്യ് ചെയ്യ്, വൈകാതെ ഇവള് വഴിയാധാരായിക്കോളും. അതെ, ഒരേ ഒരു മോളാ. അതെപ്പോഴും നീ പറയുന്നുണ്ടല്ലോ, ഒന്നായാലും പത്തിന്റെ ഫലം ചെയ്യും. നിന്റെ കൂടെ കൂടുകയാണെങ്കിലേ അത് നൂറിന്റെ ആകും. അതുകൊണ്ടേ ഇവിടേക്ക് അവളെ വിളിച്ചു വരുത്തണ്ട, പിന്നെ വന്നോട്ടെ. നിന്നെ ഞാൻ തല്ലിക്കൊന്നതിന് ശേഷം മിക്കവാറും തിരിച്ചായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. നോക്കിക്കോ. എടി നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? അല്ല, മുഹൂർത്തം എപ്പോഴാന്ന് ചോദിക്കുവായിരുന്നു ഈ തല്ലിക്കൊല്ലുന്നതിന്റെ. അതിനെ പ്രത്യേകിച്ച് മുഹൂർത്തം ഒന്നും വേണ്ട, എന്റെ കൈ തരിക്കുന്ന രീതിയിൽ നീ സംസാരിച്ചാ മതി. നിന്റെ കടുത്തു ഞെരിച്ച് കൊന്നോളാം ഞാൻ. ഓ
ഹലോ, ആ ശരത് മോനെ, ഞാനാ ദുർഗ, നയനയുടെ അമ്മ. എന്താ ആന്റി? എനിക്ക് അത്യാവശ്യമായിട്ട് മോനെ ഒന്ന് കാണണമായിരുന്നു. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു ചെറിയ പ്രശ്നമുണ്ട്, നേരിട്ട് കണ്ട് പറയാനുള്ളതാ. എവിടെ വെച്ച് കാണാൻ പറ്റും? ഞാൻ മ്യൂസിയത്തിനടുത്തുണ്ട്. ആ എന്നാ ഞാൻ അങ്ങോട്ട് വരാം. അവിടെ നിൽക്കണേ, എങ്ങും പോവല്ലേ, വളരെ അർജന്റ് ആയതുകൊണ്ടാ. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം, വാതില് ചാരിയേക്ക്. വാതില് തുറന്നിട്ടാലും ഇവിടെ എടുത്തോണ്ട് പോകാൻ ഇരിക്കുന്നു ഒലക്ക. എന്തു പറ്റി? കാര്യങ്ങളൊക്കെ അപ്പപ്പോ മോളെ അമ്മയെ ധരിപ്പിക്കുന്നില്ലേ? പിന്നെന്താ പെട്ടെന്ന് കാണാൻ തോന്നിയത്? കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ ഒന്ന് കാണണമെന്ന് തോന്നി. പക്ഷേ വരുന്ന വഴിക്ക് വെറ്റിലേം ബാക്കും വാങ്ങാൻ മറന്നു. ഈ കാൽക്കല് വെച്ച് ഒന്ന് വണങ്ങണമെന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാ ഇതുപോലെ തലച്ചോറുള്ള ഒരാളെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഇവിടെ തന്നെ ഒന്നല്ല, മൂന്നാ ഭാര്യമാര്. മറനാട്ടിലെ ഇനി ഉണ്ടാവുമല്ലേ കുറെ പേര്. ഇത്രയും പെൺകുട്ടികളുടെ കണ്ണു മൂടി കെട്ടിട്ട് അന്തസ്സായിട്ട് ജീവിക്കുകയല്ലേ. അതുകൊണ്ട് ഇങ്ങനെയൊന്ന് അഭിനന്ദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇത് ഫോണിൽ കൂടെ പറഞ്ഞാ പോരായിരുന്നോ? ഇത് ഫോണിൽ കൂടെ പറയാം, പക്ഷേ മറ്റേത് ഫോണിൽ കൂടെ പറയാൻ പറ്റില്ലല്ലോ. മറ്റേതോ? ആ കാശിന്റെ കാര്യം. അയ്യോ മോനെ, അന്തം വിടുവൊന്നും വേണ്ട. നയനയ്ക്ക് മോന്റെ എല്ലാ കാര്യങ്ങളും അറിയാം, അവള് പറഞ്ഞു എനിക്കും. പിന്നെ മൂന്നാം കെട്ടികളുടെ വീട്ടിൽ വന്നപ്പം പലതും ഞാനും കണ്ടതാണല്ലോ. ഒന്നാ കിളവി എനിക്കിട്ടൊരു കുത്തുകുത്തി. അതിന്റെ വേദന സത്യം പറഞ്ഞ ഇപ്പോഴും മാറിയിട്ടില്ല. മാറണമെങ്കിൽ ഇത്തിരി കുഴമ്പൊക്കെ മേടിച്ച് തടവണം. എല്ലാത്തിനും വേണ്ടേ കാശ്. അതുകൊണ്ട് മോൻ എന്നെ ഒന്ന് സഹായിക്കണം. ഇപ്പോഴത്തേക്ക് ഒരു 4000 രൂപ മതി. 2000 രൂപയുടെ 2 നോട്ട് അപ്പൊ തന്നതായിട്ട് തോന്നത്തുമില്ല. ആ ചില്ലറ മാറാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും മോൻ തരുന്നതല്ലേ, ഞാൻ മാറിക്കോളാം. മോള് കളി തുടങ്ങി, പിന്നാലെ അമ്മയും എന്നെ പിടിയാനുള്ള ശ്രമമാണോ? ശരത്തെ, നീ ഉണ്ടാക്കുന്ന കാശൊന്നും ദേഹം അനങ്ങി ഉണ്ടാക്കുന്നതല്ലോ, അതറിയാലോ. അതുകൊണ്ട് അതിലൊരിത്തിരി ഞങ്ങൾക്ക് തരുന്നോണ്ട് ഒരു കുഴപ്പമില്ല. അതെ, ഈ 2000 നോട്ട് പെട്ടെന്ന് നിർത്തുമെന്നാ പറച്ചില്. അതുകൊണ്ട് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഏൽപ്പിച്ചേരെ, ഞാൻ ചുമന്നുകൊണ്ട് നടന്നോളാം. അങ്ങനെ ചുമക്കാൻ വേണ്ടിയൊന്നുമില്ല. 2000 ഉണ്ട്. 10000 ആയിരുന്നു മനസ്സിൽ, എന്നിട്ട് 4000 ചോദിച്ചുള്ളൂ. അതെന്തായാലും എനിക്ക് കിട്ടണം. ആ അതുപോലെ എന്റെ മോക്ക് 5 പവന്റെ വള വാങ്ങിച്ചു കൊടുത്താലേ 2.5 പവന്റെ എനിക്കും വേണം. എന്റെ മോക്ക് 5 പവന്റെ വള വാങ്ങിച്ചു കൊടുത്താലേ 2.5 പവന്റെ എനിക്കും വേണം. പകുതി മതി. 1000 കൂടിയുണ്ട്, ഇത്രേ ഉള്ളൂ. ശരി, തൽക്കാലം വരവ് വെച്ചിരിക്കുന്നു. അതെ, വലിയ വലിയ ബോംബുകളാ ഞാനും എന്റെ മോളും ഉള്ളിൽ വെച്ചോണ്ട് നടക്കുന്നത്. അതിന് ഇതൊന്നും പോരാ. അതുകൊണ്ട് ATM കാർഡ് എപ്പോഴും കൈ വെച്ചോണം. എന്നിട്ട് ഇനി നമ്മൾ കാണുമ്പോ ATMന്റെ മുമ്പിൽ വെച്ച് സംസാരിക്കാം. അല്ല, എല്ലാ ബാങ്കിന്റെയും കാർഡ് ഉണ്ടാവുമല്ലോ. വിരോധമില്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം എന്റെ കയ്യിൽ തന്നേരെ, ഞാൻ സൂക്ഷിച്ചു വെച്ചോളാം. ആവശ്യപ്പെടുമ്പോ മോൻ പൈസ ഇട്ടാ മതി. അപ്പൊ പിന്നെ ഇങ്ങനെ കണ്ടു ബുദ്ധിമുട്ടുണ്ടല്ലോ, എടുക്കാനും എളുപ്പമാ. എന്നാ പിന്നെ 1 ആഴ്ച കഴിഞ്ഞിട്ട് കാണാം. പോട്ടെ. Oh, oh, oh.
നീ വളരെ സൂക്ഷിക്കണം മോനെ. ജോസ് സാറിന് ജയിലിലാക്കി, ഇനി നിന്നെ തന്നെ അവൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. കൊല്ലുന്നത് നന്ദനായിരിക്കുമെങ്കിലും അതിനുള്ള ചേരുവകൾ നന്ദന്റെ മനസ്സിൽ ഇട്ടുകൊടുക്കുന്നത് അവനായിരിക്കും. എനിക്കറിയാച്ച, ഫോട്ടോ അടിച്ചാ ഞാനിപ്പോ ജീവിക്കുന്നത്. ജയിലിൽ കിടക്കുന്ന ആ പാവം മനുഷ്യനാ എനിക്ക് ലോൺ എടുത്തത്, അത് തിരിച്ചടക്കണം. അതിന് വീട്ടിൽ കയറിയിരുന്നാ പറ്റൂല. ഇപ്പൊ തന്നെ പല പ്രശ്നങ്ങളിലും അകപ്പെട്ട് ഒരുപാട് ഓട്ടം പോയി. അമ്മച്ചിൻ രോഹിണിയൊക്കെ പൈസ വെച്ച് നീട്ടുന്നുണ്ട്, എങ്കിലും ഞാൻ വാങ്ങാറില്ല. അവരോട് ചെയ്ത പാപത്തിനൊക്കെ പ്രായച്ചിത്തം ചെയ്യാൻ ഞാനിപ്പോ. അങ്ങനെയുള്ളപ്പോ പണം പറ്റുന്നത് ശരിയല്ല. എങ്കിലും ശ്രദ്ധിക്കണമെന്നേ ഞാൻ പറഞ്ഞു. നന്ദന്റെ മനസ്സിനെ ശരത്ത് ചൂടുപിടിപ്പിക്കും തോറും നന്ദന് നിന്നെ കൊല്ലാനുള്ള ആവേശം കൂടും. നിന്റെ പെങ്ങള് പോലും അതിന് കൂട്ടുനിൽക്കുകയുള്ളൂ. എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് തന്നെയാ നടക്കുന്നത്. പിന്നെ ഒരു തവണ മരിച്ചു എന്ന് കരുതി എന്നെ അതിൽ നിന്ന് തിരിച്ചുകൊണ്ടുവന്നൊരു ശക്തിയുണ്ട്. സകല കൊള്ളരുതായ്മയും ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് എനിക്ക് ജീവൻ തിരിച്ചു തന്ന ആ ശക്തി, പിന്നെ തെറ്റുകൾ ചെയ്യാതിരിക്കുന്ന സമയത്ത് എന്നെ കൂടെ നിൽക്കാതിരിക്കോ? നീ ഒരാഴ്ചത്തേക്കുള്ളതായി. ഏതാണ്ടൊക്കെ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ, ഇതിനൊക്കെ എവിടെന്നാ പൈസ? ഭർത്താവും മോനും ഏതായാലും സഹായിക്കത്തില്ലല്ലോ, പിന്നെ എനിക്ക് ജീവിക്കണ്ടേ? പൈസ എവിടെന്നെങ്കിലും മോഷ്ടിച്ചതായിരിക്കും. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഏതായാലും ഞാൻ തൽക്കാലം ആഗ്രഹിച്ച സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. മോള് വീണ്ടും ഭർത്താവിന്റെ വീട്ടിൽ അധികാരം സ്ഥാപിച്ചോണ്ടിരിക്കുക. അവളെ കണ്ട് കാല് പിടിച്ചപ്പോ എന്തെങ്കിലും എറിഞ്ഞു തന്നു കാണും. ഇനി പലരും പണം എനിക്കെറിഞ്ഞു തരും. നിങ്ങളുടെ ആരുടെയും മുമ്പില് കൈ നീട്ടാതെ എനിക്ക് ജീവിക്കണം, അല്ലല്ലാതെ ജീവിക്കണം. സ്വന്തം മോന് ഒറ്റുകൊടുക്കാൻ മടിയില്ല അമ്മയ്ക്കും മോൾക്കും എന്നറിയാം. അങ്ങനെ ഒറ്റുകൊടുക്കാൻ വേണ്ടി ശരത്തെന്ന് പറയുന്ന ശകുനി നിനക്ക് പണം തന്നോടി? ചിന്തിക്ക്, അങ്ങനെ ഓരോന്ന് ചിന്തിക്ക്. അവന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയ പിന്നെ നീ ഈ വീട്ടിൽ നിന്ന് പുറത്താ. അവന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയ പിന്നെ നീ ഈ വീട്ടിൽ നിന്ന് പുറത്താ. അവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കൈ നീട്ടി വാങ്ങുന്നതേ മരിക്കുന്നതിന് തുല്യ. ഓ, ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് ഒന്നും വാങ്ങിച്ചിട്ടില്ല. മനുഷ്യൻ നന്നാവുന്ന ഇഷ്ടമല്ലാത്ത കുറെ ആൾക്കാര് മോറങ്ങോട്ടോ. എന്തോ തരികയുടെ പണി കാണിച്ച് ഇവിടുന്ന് കുറച്ച് പൈസ ഒപ്പിച്ചിട്ടുണ്ട്. അത് കൊടുത്തത് ശരത്തോ നയനയാണെന്നുള്ള കാര്യം ഉറപ്പാ. മോൾക്ക് പിന്നാലെ അമ്മയും തുടങ്ങി വിലപേശല്, അത് മോളുടെ അറിവോടെ തന്നെയാണോ? എന്താ ശരത്തേട്ടാ? എന്താ കാര്യം നീ വിളിച്ചു ചോദിക്ക്. എന്റെ കയ്യിൽ നിന്ന് 10,000 രൂപ വാങ്ങിച്ചോണ്ട് പോയിട്ടുണ്ട്. അതേത് വകുപ്പില്? രഹസ്യം സൂക്ഷിക്കുന്ന വകുപ്പിൽ തന്നെയാ. സത്യങ്ങളെ പുറത്തു പറയാതിരിക്കാൻ അവരെ സഹായിക്കേണ്ട ഗതികേടിലായി പോയി ഞാനിപ്പോ. അമ്മ ആള് കൊള്ളാലോ, നനഞ്ഞടം കുഴിക്കാൻ എന്നെക്കാളും മിടിക്കുക എന്റെ അമ്മ. അമ്മയും മോളും ഒക്കെ മിടിക്കുക. ഇപ്പൊ മുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാനാ. ആ രഹനയെ പറ്റിച്ച് ബാങ്കിലിട്ട് തൂക്കുക ഇപ്പൊ ജീവിക്കുന്നത്. അത് തീരാൻ നിമിഷ നേരം മതി. എന്നാലും ബാങ്കിൽ എത്ര രൂപ ഉണ്ടാവും? 100 കോടി എന്നാ മതിയോ? എനിക്ക് 1 കോടി മതി, ബാക്കി ശരത്തേടിനെടുത്തോ. പണത്തോടെ എനിക്ക് വലിയ ആർത്തിയില്ല.
ദേ അമ്മയും മോളും കൂടെ ഇങ്ങനെ തുടങ്ങിയാ. കളിയൊക്കെ അവസാനിപ്പിച്ചിട്ട് ഞാൻ എന്റെ പാട് നോക്കി പോകും. ഒന്നും വേണമെന്ന് വെച്ചിട്ട് അങ്ങനെ പോകുന്ന ആളല്ല ശരത്തേണ്ടെന്ന് എനിക്കറിയാലോ. ഒന്ന് വേണോന്ന് തീരുമാനിച്ചാ അത് നേടിയിട്ടേ പോകത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ അങ്ങ് പേടിപ്പിക്കാൻ നോക്കണ്ട. നീ ഒന്നും ഒരു കാലത്ത് നന്നാവില്ലടി. ശരത്തേണ്ടം നിന്നേ ആറടിക്കാരൻ തട്ടുകടന്നതിനകത്തുണ്ട്. ഭാര്യ അമ്മ അവൻ പോകുന്ന സമയത്തും മൊത്തത്തിൽ അങ്ങോട്ട് പുറത്താവായിട്ടില്ല അദ്ദേഹം. ആ രീതി ഒന്ന് മാറണം. എന്നെ ശരത്തേട്ടനൊന്ന് പരിശുദ്ധിയാക്കണം. കുറെ ആക്കിയതാണല്ലോ. അത് പോരാ, മരടനായ ഭർത്താവ് കുറച്ചുകൂടി എന്നെ സ്നേഹിക്കട്ടെ, കുറച്ച് പ്രേമിക്കട്ടെ. അയാളുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ ഞാൻ വല്ലാണ്ട് അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് അവനോടൊന്ന് പറയണം. ആ പറച്ചിലിൽ വീണ നന്ദേട്ടൻ എന്നെ പഴയ പോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഞാൻ ആശിച്ചതൊക്കെ വാങ്ങിത്തരുകയും ചെയ്താ പിന്നെ ഞാൻ ശരത്തേട്ടനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കില്ല. എനിക്ക് വേണ്ടതൊക്കെ ഞാൻ ആ കരാട്ടക്കാരനെ കൊണ്ട് വാങ്ങിച്ചോളാം. പിന്നെ നീ അവനെ കൊണ്ട് വാങ്ങിപ്പിക്കും, എന്നെ കൊണ്ട് വാങ്ങിപ്പിക്കും. നിന്നെ എനിക്ക് ശരിക്കും അറിയാവല്ലോ മോളെ. ചെയ്തില്ലാത്ത ഉപകാരോ അതെനിക്ക് ചെയ്തൊന്നുകൂടെ? ഉപകരിച്ചാലും നീ ഉപദ്രവിക്കുമല്ലേ. അങ്ങനെ പറയരുത്. ഈ വീട്ടിൽ എന്ത് നടന്നാലും അപ്പം ഞാനത് ശരത്തേട്ടനെ അറിയിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയ ശരത്തേട്ടൻ, ആ രഹ്ന എന്ന് പറയുന്ന പെണ്ണും അവളുടെ ബന്ധുക്കളും എത്ര തവണ ഇവിടെ വന്നത്! ആ നേരത്തൊക്കെ ശരത്തേട്ടൻ രക്ഷപ്പെട്ടില്ലേ, അത് എന്റെ മിടുക്കൊണ്ട് മാത്ര. മനുഷ്യനായി ഇത്തിരി നന്ദി വേണം ശരത്തേട്ടൻ, നന്ദി. അതെ, ഞാൻ പറഞ്ഞത് ചെയ്യണം. പരിശുദ്ധ, എന്നെ പരിശുദ്ധയാക്കണം അകത്തിരിക്കുന്ന അഹങ്കാരിയുടെ മുന്നില്. കെട്ടിയോനൊരു കൊള്ളെഴുതാത്തവനാണെങ്കിൽ, ഇക്കന്റെ ബാപ്പയെ പോലെയാണെങ്കിൽ എല്ലാരും എന്നോട് ക്ഷമിക്കുമെന്നാണ് ചോദിച്ചത്. അവളുടെ മനസ്സ് തന്റെ സ്നേഹം കിട്ടാൻ വേണ്ടി ദാഹിക്കോളൂ. അതിലെ 4 രൂപയുടെ അംശം തന്റെ പെങ്ങളെ എനിക്ക് തന്നാ മതിയായിരുന്നു. പുയ്യാപ്പളെയും ബാപ്പയെ പോലാണാ? പെണ്ണ് പിടിച്ചു നടക്കുന്നവനാണാ?